പി വി അൻവർ എം എൽ എയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള വാക്പോര് അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മണിചെയിൻ ആരോപണത്തിൽ പുതിയ തെളിവുകൾ പുറത്തുവിട്ട് ആരോപണത്തിൽ ഉറച്ചു നിന്ന പി വി അൻവർ ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവന് പിന്തുണയുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് അൻവർ വി ഡി സതീശനെ വീണ്ടും വിമർശിക്കുന്നത്. വിമർശനം എന്നതിനേക്കാളും നല്ലത് കണക്കിന് കളിയാക്കിയെന്ന് പറയുന്നത് തന്നെയാണ്. അൻവർ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്, പിണറായിയുടെ രാജസദസ്സിലെ വിദൂഷകൻ്റെ വേഷമാണ് എ വിജയരാഘവന്. എൻ്റെ ജോലി എന്നെ പഠിപ്പിക്കാൻ വിജയരാഘവൻ വരണ്ട. പ്രതിപക്ഷ നേതാവിൻ്റെ മുകളിലത്തെ ഡയലോഗ് കേട്ടപ്പോൾ ഓർമ്മ വന്നത് പ്രജാ സിനിമയിലെ ഒരു രംഗമാണ്. ഷമ്മി തെലകൻ്റെ കഥാപാത്രത്തിൻ്റെ ഡയലോഗും സതീശൻ്റെ ഡയലോഗും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. അതിൽ ചിലത് ഇവിടെ കുറിക്കുന്നു. 10-30 വർഷങ്ങൾക്ക് മുമ്പ് ആയിരങ്ങളുടെ കയ്യിൽ നിന്ന് മണിചെയിനിൻ്റെ പേരിൽ കൊള്ള നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ സഖാവ് വിജയരാഘവന്? ബട്ട് ഐ ക്യാൻ ബിക്കോസ് ഐ വാസ് സ്ട്രോങ്. സ്വന്തം മണ്ഡലത്തിലെ ഒരു വോട്ടറെയും അയാളുടെ ഭാര്യയും സ്വന്തം വേരിഫൈഡ് പേജിൽ നിന്ന് കേട്ടാൽ അറിയിക്കുന്ന തെറി വിളിച്ചിട്ട് അയ്യോ എൻ്റെ പേജ് ഹാക്ക് ചെയ്തെന്ന് ഉളുപ്പില്ലാതെ വന്ന് പറയാൻ കഴിയുമോ സഖാവ് വിജയരാഘവന്? ബട്ട് ഐ ക്യാൻ ബിക്കോസ് ഐ വാസ് സ്ട്രോങ്. നീറ്റ ജെലാറ്റിൻ കമ്പനിയുടെ തൊഴിലാളി നേതാവ് എന്ന പേരിൽ അവിടെ ഞെളിഞ്ഞിരുന്ന് എല്ലാ കൊള്ളരുതായ്മകൾക്കും പങ്കുപറ്റാനും അവിടുത്തെ മലിനീകരണ പ്രശ്നത്തെ വെള്ളപൂശി ഹരിത എം എൽ എന്ന പേരും സ്വയം ചാർത്തി ഞെളിഞ്ഞു നടക്കാൻ കഴിയുമോ സഖാവ് വിജയരാഘവന്? ബട്ട് ഐ ക്യാൻ ബിക്കോസ് ഐ വാസ് സ്ട്രോങ്. സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്ക് മറുപടി പറയാനൊന്നും മണിചെയിൻ സതീശൻ ആയിട്ടില്ല. ഇവിടെ ഒരു സ്വതന്ത്ര എം എൽ എയുടെ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നവനൊക്കെയാണ് ഇനി എ കെ ജി സെൻറ്ററിലേക്ക് എത്തി നോക്കി ഓരിയിടുന്നത്. ഈ ഒരു പോസ്റ്റ് മാത്രമല്ല, ഇതിനു മുന്നേ മറ്റൊരു പോസ്റ്റും വി ഡി സതീശനെതിരെ അൻവർ പുറത്തുവിട്ടിരുന്നു. 2011-16 സർക്കാരിൻ്റെ കാലത്ത് സതീശൻ ഭരണകക്ഷി എം എൽ എ ആയിരുന്ന സമയത്തെ സംഭവത്തെ ആധാരമാക്കിയാണ് അൻവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അൻവറിൻ്റെ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്, പൂജപ്പുര ജയിലിൻ്റെ മുന്നിൽ വെച്ച് സഹായം അഭ്യർത്ഥിച്ച് എത്തിയ വൃദ്ധയ്ക്ക് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് നേരിടേണ്ടി വന്ന അനുഭവം മനോരമ തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് അകത്ത് കയറി വന്നത്? ജയിൽ ഉദ്യോഗസ്ഥർക്കും കിട്ടി അദ്ദേഹത്തിൻ്റെ വക ശകാരം. ഇവരൊക്കെയാണെന്ന് ഖദറും ധരിച്ച് ഇമേജ് കൂട്ടാൻ വൈറ്റ് വാഷും പൂശി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അൻവർ പറഞ്ഞ ഈ സംഭവം വി ഡി സതീശൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് നിയമസഭാ സമിതി അംഗമായിരുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിയമസഭാ സമിതി സന്ദർശനം നടത്തി. തിരിച്ചിറങ്ങുമ്പോൾ രോഗിയായ തടവുകാരനായ തൻ്റെ ഭർത്താവിനെ കാണാമെന്ന വികലാംഗയായ സബൂറ ബേബി സഹായം അഭ്യർത്ഥിക്കാൻ എം എൽ എമാരുടെ അടുത്തോട്ട് വന്നു. ദുരിതം പറയാമെന്ന സബൂറ ബേബി നേരെ നിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ തലയടിച്ച് അവിടെ വീഴുന്നു. അവിടെ ഉണ്ടായിരുന്ന എം എൽ എമാരിൽ ഒരാളും അവരെ സഹായിക്കാൻ തയ്യാറായില്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവരെ എന്തിനെ കയറ്റിവിട്ടതെന്ന് കയർക്കുകയും ചെയ്തു. ഇതാണ് ആ സംഭവം.